ബിലീവേഴ്സ് ചർച്ചിൻ്റെയും ഗോസ്പൽ ഫോർ ഏഷ്യയുടെയും സുപ്രീമോ ആയ പരമാധികാരിയായ ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാനാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് ബിഷപ്പിനെ സവിനയം സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ ധനികനായ ഒരു ഒരു മെത്രാപ്പൊലീത്തയുടെ മുമ്പിലായിരിക്കും ഞാനിരിക്കുന്നത്, ശരിയല്ലേ? അതിപ്പോൾ രണ്ട് രീതിയിൽ കാണാം. ഞാൻ ജനിച്ചു വളർന്ന നിറണത്ത് അനിൽ വന്നാൽ ഒരു പഴയ വീടുണ്ട്, ഒരു 2 ഏക്കർ പുരയിടം ഉണ്ട്. അവിടെ ഞാൻ ജീവിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളും ജനിച്ചു വളർന്നു. അത് വിട്ടുണ്ട്, പക്ഷേ ഞാൻ പള്ളിക്കത് വിട്ടുകൊടുത്തിരിക്കുക. അത് കൂടാതെ ഞാനൊരു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അനിലിനുള്ള സ്വത്തിന് കാണത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ ഏതൊരു സഭയുടെ അധ്യക്ഷൻ എന്ന രീതിയിൽ ബിലീവേഴ്സ് ചർച്ച് അതിൻ്റെ സോഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയായ ഗോസ്പൽ ഓഫ് ഏഷ്യ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റിസോഴ്സസ് ഉണ്ട്, ഞങ്ങൾ സഭയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ സ്വത്തോ അല്ലെങ്കിൽ അവകാശമൊന്നും പറയാനൊക്കത്തില്ല. ബിഷപ്പ് വിവാദങ്ങളുടെ സ്വന്തത സഹചാരിയാണ്. ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഒരു വിവാദ നായകൻ, അനധികൃത സ്വത്ത് സമ്പാദന, അതാണ് താങ്കളെക്കുറിച്ചുള്ള പ്രധാന ആക്ഷേപം. എങ്ങനെ സംഭവിച്ചു ഇത്? എനിക്കൊന്ന് എന്നെ പറ്റി ലോകം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആത്മീയാത്ര എന്ന റേഡിയോ പ്രക്ഷേപണം 28 വർഷമായിട്ട് ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിലാണ്. പിന്നെ വിവാദം എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഇവൻ്റ് ആയിരുന്നു. 2008 ഞങ്ങൾ പണം മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അനുകൃതമായിട്ട് അത് ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിവാദം, നേരത്തെ ചിലപ്പോൾ ഞാനതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായത് ഇന്നുപോലും എനിക്കറിയാൻ പാടില്ല വൈ ദാറ്റ് ഹാപ്പൻഡ്. ഞങ്ങളെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡീലിങ്ങിൽ, ഇൻകം ടാക്സുമായിട്ടുള്ള ഡീലിങ്ങിൽ, ഈ 40 വർഷത്തോളമായിട്ടുള്ള ഒറ്റ പ്രാവശ്യം പോലും സെൻട്രൽ ഗവൺമെൻറ്റോ ഹോം മിനിസ്ട്രിയോ ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു ചോദ്യം ചോദിക്കുകയോ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഞങ്ങളെ ഏത് തെറ്റിയോ എന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ആരംഭിച്ചത് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചതായ ചില വ്യക്തികൾ, അവരാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അല്ല, ഈ വ്യക്തികൾ രാഷ്ട്രീയക്കാരാണോ? അതിനകത്ത് എനിക്കറിയാൻ പാടില്ല രാഷ്ട്രീയം. ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന 1-2 പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. എൻ്റെ നോർമൽ റെസ്പോൺസ് പറഞ്ഞാൽ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും ദൈവം ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളാണ്. അവരെ കുറ്റം പറയുകയും അവരുടെ കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നത് നോർമലും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് പറയാനൊക്കത്തില്ല അത് അവരിൽ ഉണ്ടോ ഇല്ല പറയാനൊക്കത്തില്ല. അല്ല, താങ്കളെ പോലെ ശക്തനായ ഒരു മതമേധാവിയോട് ഏറ്റുമുട്ടാൻ ദുർബലർ ഒരിക്കലും വരില്ലല്ലോ. ഏറ്റുമുട്ടൽ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം അനിലിനോട് ഒരാൾ പറയുക, നീ എൻ്റെ പടം മോട്ടിച്ചു, അത് കേട്ട് 10 പേര് പറയുക, ഇമെയിലും വെബ്സൈറ്റിലും കയറ്റിവിടുക, അങ്ങനെ 100 പേര് പറഞ്ഞു കഴിയുമ്പം അനിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് റെസ്പോണ്ട്, അന്നേരം ചിന്തിക്കും, അട ഏതായാലും തീയില്ല ചില പോഹ ഉണ്ടാകുമോ എന്ന് പറയുന്ന പോലെ. ഒരിക്കലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ അധികാരികളോ ലോകത്തിൽ ഒരു രാജ്യമോ ആരും ഞങ്ങളോട് അങ്ങനെ കൺഫ്രണ്ട് ചെയ്യുകയോ ഞങ്ങളെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഇതുവരെ ഒരൊറ്റ സ്ഥലത്ത് പോലും കേരളത്തിലും ഞങ്ങൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് ആർക്കും തെളിയിക്കാൻ ഒത്തിട്ടില്ല. കാരണം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അല്ല, പിന്നെ എങ്ങനെയാണ് അന്വേഷണം വരുന്നത്? ഏറ്റവും ഒടുവിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മെയിൽ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി, താങ്കൾ ജിയോ ഇന്ത്യക്കകത്തും പുറത്തും വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചും അതുപോലെ താങ്കൾ വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സംസ്ഥാന സർക്കാർ സമീപിച്ചു. പക്ഷെ അവിടെ നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല. അപ്പോൾ സ്വന്തം നിലക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഗവൺമെൻറ് ക്രൈം ബ്രാഞ്ചിലെ എക്കണോമിക് ഒഫൻസ് വിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം ജിയോ ഇറങ്ങി, അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇത് ആരംഭിച്ചത് 2008 ആരംഭിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ച ആരംഭം. അവസാനം അത് കേരള ഗവൺമെൻറ് ഹോം മിനിസ്റ്ററിക്ക് ഇതിനെ പറ്റി എൻക്വയറിക്ക്, കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള സ്വത്തെന്ന് പറഞ്ഞാണ് ജിയോ അയച്ചിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും
ഡീറ്റെയിൽ അന്വേഷണത്തിന് ശേഷം കേരള ഗവൺമെൻറ്റിന് ഹൈക്കോടതിക്ക് അണ്ടർ ഓത്ത് ഈ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ, അന്ന് 1044 കോടി രൂപ എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടല്ലോ, അതിന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു എമൗണ്ട് ഞങ്ങളുടെ റെക്കോർഡിലോ വരുത്തിയിട്ടോ അങ്ങനൊരു സംഭവമില്ല. ദിസ് വാസ് ക്രിയേറ്റഡ്. മാത്രമല്ല ഏതെല്ലാം പണം ഏതെല്ലാം രാജ്യത്തു നിന്ന് ബിലീവർ ചർച്ചിനോ ഗോസ്പിൾ ഫേഷയ്ക്കോ വന്നിട്ടുണ്ട്, അത് മുഴുവനും ഒരു വ്യത്യാസമില്ലാതെ അക്ഷരം പ്രതി അതിനുവേണ്ടി മാത്രം ചെലവഴിക്കുകയും എല്ലാത്തിനും റെക്കോർഡുണ്ടെന്ന്, അക്കൗണ്ടബിൾ ആണ്. മാത്രമല്ല എൻ്റെ സ്വന്തം പേരിൽ ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങിയിട്ടില്ല, ട്രസ്റ്റീസിൻ്റെ പേര് വാങ്ങിയിട്ടില്ല. ലാൻഡ് മാഫിയ എന്ന് പറഞ്ഞ് ഞങ്ങളെ ലേബിൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഇതുവരെ ചരിത്രത്തിൽ ഒരു കാസെൻ്റ് ഭൂമി ബിലീവേഴ്സ് ചർച്ചോ ഗോസ്പിൾ ഫേഷയോ ആർക്കും വിറ്റിട്ടില്ല. എൻ എസ് എസ്, കത്തോലിക്ക സഭ, അമൃത എന്ന് പറഞ്ഞുള്ളതായ സമുദായങ്ങളെ പോലെ ബിലീവേഴ്സ് ചർച്ചിന് ആശുപത്രികളും കോളേജും ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. ഈ രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്ന, അതായത് ഈ ഡോക്യുമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ റെക്കോർഡ്സിനെ ബേസ് ഉണ്ടാക്കില്ല. 2011-2012 ഗോസ്പിൾ ഫേഷ്യ ബിലീവേഴ്സ് ചർച്ച് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ചെലവഴിച്ചത് 147 കോടി രൂപയാണ് ഇന്ത്യയിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി 60,000 കുഞ്ഞുങ്ങളെ, തെരുവിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി, സാക്ഷരതയ്ക്ക് വേണ്ടി, 2000-ൽ പരം വീടുകൾ വച്ചു കൊടുക്കാൻ വേണ്ടി, 4500 കിണറുകൾ പണിഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? നോ 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 അല്ല. 528 സ്കൂൾസ് ഇന്ത്യയിലുള്ളതിൽ 98% കുഞ്ഞുങ്ങളും ക്രിസ്ത്യൻസ് അല്ല. ഉദയപൂരിൽ ഞങ്ങളുടെ ഒരു ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സെൻ്ററിൽ 60 കുഞ്ഞുങ്ങൾ മുസ്ലിം കുഞ്ഞുങ്ങളാണ്. ആൻഡമാനസിൽ അവിടെ ഉള്ള 200 പിള്ളേരിൽ പകുതി കൂടുതൽ മുസ്ലിം കുഞ്ഞുങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ജനിച്ചുള്ള ഞാൻ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഗവൺമെൻറ് ഒഫീഷ്യൽസോ മീഡിയ ചോദിക്കാമായിരുന്നല്ലോ? ദേ നെവർ ഡിഡ് ഇറ്റ്. താങ്കളുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, താങ്കൾക്കെതിരെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത് ഈ പവർ ഉപയോഗിച്ചാണെന്നുള്ളതാണ് മറ്റൊരാക്ഷേപം. അതിലെ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല. ഞങ്ങൾ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടി, വാസ്തവം പറഞ്ഞാൽ എന്നോട് ചില പറഞ്ഞു, തിരുമേനി നിങ്ങളൊരു മണ്ടനാണ്, നിങ്ങൾ കുറച്ച് പണം ചെലവഴിച്ച് വല്ല രാഷ്ട്രീയക്കാരൊക്കെ പിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് തലേദിന ഉണ്ടാകത്തില്ലായിരുന്നു. എത്രയോ വെർഡിക്റ്റ് ഹൈക്കോടതി ഓൾറെഡി തന്നു കഴിഞ്ഞു. ഞങ്ങളുടെ എസ്റ്റേറ്റ് ആണെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനമാണെങ്കിലും കറക്റ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് നിന്നും എന്തുമാത്രം റെക്കോർഡ്സ് കൊടുത്തു കഴിഞ്ഞു. ഐ ക്യാൻ ടെല്ല് യു, ഞങ്ങൾ ഇതുവരെ ഒരൊറ്റ കാര്യം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളോ അല്ലെങ്കിൽ ലോസോ ലംഘിച്ച് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരാധാരം ഞങ്ങൾ എഴുതുകയാണെങ്കിൽ 100% അതിൻ്റെ 100% വാല്യൂ കാണിക്കും, എല്ലാത്തിനും ടാക്സ് കൊടുക്കും. നെവർ വി ഡു വൺ തിങ് റോങ്. പക്ഷേ എനിക്ക് ചോദ്യം ഇതാ, ഈ ഒരു വർഷക്കാലം 147 കോടി രൂപ ചെലവഴിച്ച് ചേരി പ്രദേശങ്ങളിലും രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും സേവനം അനുഷ്ഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഉപദ്രവിക്കുക ഞങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഹാവ് വി ഡൺ? എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഞങ്ങളുടെ ബുക്സ് എല്ലാം ഓപ്പൺ ആണല്ലോ. ഞാനൊരു ഓപ്പൺ ബുക്കാ. എത്ര പ്രാവശ്യം അന്വേഷിച്ചവര്? അല്ല, ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത് 1400 കോടി രൂപ വരുമ്പോൾ അതിലൊരു 140 കോടി രൂപയെ ചിലവാക്കുന്നുള്ളൂ. ഇത് ഞാൻ പറട്ടെ, ഈ 147 കോടി രൂപ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന് മാത്രം, പിന്നെ എഡ്യൂക്കേഷൻ, ഞങ്ങളുടെ ഹോസ്പിറ്റലില് എല്ലാം ചെലവഴിക്കുന്നുണ്ട്. പിന്നെ ഈ 1400 എന്ന് പറയുന്ന ഫോൾസ് റെക്കോർഡ് അങ്ങൊരു എമൗണ്ട് വരുന്നില്ല ഒരു വർഷം. അതാണ് ഈ പറയുന്നത്. 8000 ചെല്ലുവാനം ഇടവകകൾ ഉള്ളതായ ബിലീവേഴ്സ് ചർച്ച് കമ്മ്യൂണിറ്റി, 16 രാജ്യങ്ങൾ ചിതറക്കിടക്കുന്ന 33 ഡയസീസ്, മറ്റെല്ലാ സഭകളെയും പോലെ ഞങ്ങളുടെ ആളുകൾ പണം കൊടുക്കുന്നു, ഞങ്ങൾക്ക് വരുന്നു, അത് ചെലവഴിക്കുന്നു. പിന്നെ ബിലീവേഴ്സ് ചർച്ചിന് വരുന്നതായ പണം ഇന്ത്യയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് 100% ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ അത് റെക്കോർഡ് ചെയ്യുകയും ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുകയും കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ വയലേഷൻ കാണിക്കത്തില്ല. ഈ പണം ഞാൻ എടുക്കുന്നില്ല, ഞങ്ങളുടെ എസ്റ്റേറ്റ് മേടിച്ചു,
സഭയുടെ എസ്റ്റേറ്റ് അത്. ഞാനൊരു വർഷം ഒരു പ്രാവശ്യം പോകുമ്പോൾ എനിക്കൊരു രണ്ട് വടയും ഒരു കാപ്പിയും കിട്ടുന്നല്ലാതെ ഞാൻ അതിനകത്ത് ഒരു നയ പൈസ ഹാൻഡിൽ ചെയ്യുന്നില്ല. അല്ല, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് കൺവിൻസ്ഡ് ആവാത്തത്? താങ്കൾ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ, അത് അനില് പണി ചെയ്യണം. നിങ്ങളെപ്പോലെ ഒക്കെ ചോദിക്കേണ്ട ഗവൺമെന്റിനോടും എന്തുകൊണ്ടാണ് കൺവിൻസ് ആയ സെൻട്രൽ ഗവൺമെന്റ് നിന്ന് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെപ്പറ്റുള്ള അലിഗേഷൻ ഈ പറഞ്ഞുണ്ടാക്കുന്നത്, അതിന് സത്യമില്ല, യാതൊരു ഫാക്ട്സും ഇല്ല എന്ന പറഞ്ഞിരിക്കുമ്പം എന്തുകൊണ്ട്? അത് എനിക്ക് എന്നെ തെറ്റിദ്ധാരണയാണ്. അല്ല, ഈ ഇടത് വലത് പാർട്ടികളെയൊക്കെ താങ്കൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് താങ്കളെ സമീപിക്കാറുണ്ടല്ലോ അല്ലേ, നേതാക്കന്മാരൊക്കെ, അവർക്കെല്ലാം ഇഷ്ടംപോലെ ഫണ്ടും കൊടുക്കാറുണ്ട്. ബിഷപ്പ് ഒരുപക്ഷെ അത് തുറന്നു പറഞ്ഞില്ലെന്ന് വരാം, പക്ഷെ എങ്കിലും അല്ലേ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഈ പന്തായം വെക്കുന്ന മനുഷ്യനല്ല. ഞാൻ ഒരു 50 രൂപ 100 രൂപ പന്തായം വെക്കാം. അനിലെ, ഏതെങ്കിലും വഴി യു ഡു യുവർ ബെസ്റ്റ് ഫൈൻഡ് ഔട്ട് ഞങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കൊടുക്കുന്നുവെന്ന്. വി ഡോണ്ട് ഡു ദാറ്റ്. ആരും വരാറില്ലേ ഇഷ്ടംപോലെ അവർ. ഞാൻ പറഞ്ഞറിയാമോ, എന്നെ കാണാൻ പറയും, ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് യാതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഞങ്ങൾക്ക് പണം കൊടുക്കാനൊക്കത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ബിലീവർ ചർച്ചിൻ്റെ എസ്റ്റേറ്റിൽ നിന്നോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നോ ലോക്കലായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് 10-5000 രൂപ കൊടുക്കത്തില്ലെന്നോ 1000 രൂപ കൊടുക്കത്തില്ലെന്നോ ഞാൻ പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ ഇതുവരെ പൊളിറ്റിക്കൽ പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും പണം കൊടുത്തിട്ടില്ല. അതങ്ങനെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നെങ്കിൽ ഐ എം ടെല്ലിങ് യു ദ ആർ ക്രിയേറ്റിംഗ് എ സ്റ്റോറി. അല്ല, ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണോ ഈ പ്രതികാര ബുദ്ധി? ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചില പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് എവിടുന്നാന്ന് ആരൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവസാനം അവർ തന്നെ മനസ്സിലാക്കും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് വല്ലവരെയും ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നതും ചെയ്യുന്നതാകും, ഞങ്ങൾ ഉപദ്രവിക്കേണ്ടെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പോൾ ഈ സർക്കാർ ജിയോ ഇറക്കിയല്ലോ, ഇത് തിരുത്താൻ എന്താ നിയമപരമായിട്ടുള്ള നടപടികൾ വല്ല സ്വീകരിക്കുന്നുണ്ടോ? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കോടതി. ഈ ഡോക്യുമെൻ്റ് ജിയോ ഇറക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഗവൺമെൻറ് ഇങ്ങനെ ഒരു PIL ഞങ്ങളെപ്പറ്റി ഉണ്ടെന്നും അതിന് ഇൻഫർമേഷൻ വേണമെന്നും പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ്റിന് അവരെ എഴുതിയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആ വർഷം തന്നെ 2008 തന്നെ അതിന് മറുപടി കൊടുത്തു. അത് നമ്മുടെ ഗവൺമെൻറ് കാണേണ്ടവർ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ജിയോ ഇറക്കത്തില്ലായിരുന്നു, തെറ്റിദ്ധാരണ ഇറക്കിയിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ കോടതിയിൽ അതിനെപ്പറ്റി അവരന്വേഷിക്കുക മനസ്സിലാകും, ആ ജിയോക്ക് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ഗവൺമെൻറ് കുറ്റം പറയുന്നില്ല, ഞാൻ CMനോട് സംസാരിച്ചു, ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. പക്ഷേ അവർ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുകൊണ്ട് അവർ ചെയ്ത് തെറ്റാണെന്നോ റോങ്ങാന്ന് ഞാൻ പറഞ്ഞു പിടിപ്പിക്കുകയല്ല. പക്ഷെങ്കിൽ സംഭവിച്ചത് കേരള ഗവൺമെൻറ് ഈ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത ഇൻഫർമേഷൻ അവരുടെ റെസ്പോൺസാണ്, അത് അവർ വായിച്ച് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ജിയോ ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം എവറി പെനി വി ഹാവ് റിസീവ്ഡ് വി അക്കൗണ്ട് ഫോർ ഇറ്റ്. പ്രൈവറ്റായിട്ട് 1 സെൻറ് സ്ഥലം ആരുടെയും പേരിൽ എഴുതിയിട്ടില്ല. അക്വിസിഷൻ അതല്ലേ പ്രസ്ഥാനത്ത് വരുന്നത്? ഞാൻ അല്ല, താങ്കളുടെ ഈ ട്രസ്റ്റ് തന്നെ കുടുംബ സ്വത്ത് പോലെയാണെന്നാണല്ലോ പറയുന്നത്. അനിലെ, ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കമ്പനിയുള്ള, ഇപ്പം മുത്തൂറ്റുകാരെ പോലെ, അതുപോലുള്ള മനോരമയോ അതുപോലുള്ള ഫാമിലിക്കുള്ള സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫാമിലി മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ട്രസ്റ്റാണ് ഫാമിലി ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഗോസ്പിൾ ഫേഷൻ എന്ന് പറഞ്ഞ പബ്ലിക് ട്രസ്റ്റാണ്. ഞാൻ യൂറോപ്പ് ജീവിക്കുന്ന കാലത്ത് 10-35 വർഷക്കാലം മുമ്പ് ഞങ്ങളുടെ തന്നെ പണം സാധുക്കൾ കൊടുക്കാൻ വേണ്ടിയും സഹായിക്കാൻ വേണ്ടിയും ഉണ്ടാക്കി വെച്ച ട്രസ്റ്റാണ് ഗോസ്പിൾ ഫേഷൻ ആരംഭകാലത്ത്. അതിനകത്ത് എൻ്റെ 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അവർ മാറുകയും ചെയ്തു. ഞാൻ പറയാൻ മനസ്സിലാകുന്നു. ഇനി ബിലീവേഴ്സ് ചർച്ച് എന്ന കമ്മ്യൂണിറ്റിയോ ഗോസ്പിൾ ഫേഷിയോ എന്ന ഈ സംഘടനയോ ഇതും എൻ്റെ ഫാമിലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ 5 സഹോദരന്മാരുണ്ട്, നിരണത്ത് പോയി നിങ്ങൾ നോക്ക്. അവർക്കുള്ള കൃഷിയും പശുവും ആടും സാധാരണക്കാരെപ്പോലെ ജീവിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് അങ്ങുഞ്ഞും പോയി അവരുടെ കാര്യം നോക്കുന്നു. അല്ലാതെ അവരാരും കൊട്ടാരങ്ങളിലോ ലക്ഷങ്ങളോ ജീവിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ഫാമിലി മെമ്പേഴ്സുമായിട്ടോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. ദിസ് ഈസ് ആക്ച്വലി മാർത്തോമാ ചർച്ചോ ഓർത്തഡോക്സ് ചർച്ചോ ഏതെങ്കിലും കാത്തലിക് എൻറ്റിറ്റിയോ അതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന റെസ്പോൺസിബിൾ ഒരു ട്രസ്റ്റാണ് ഗോസ്പിൾ ഫേഷ്യ. ഗോസ്പിൾ ഫേഷ്യ എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കമ്മ്യൂണിറ്റി സെർവിൻ്റെ വിങ്ങായി വർക്ക് ചെയ്യുന്നതാണ്. അന്നേരം അതുമായിട്ട്
എൻ്റെ ഈ ട്രസ്റ്റിനകത്തൊന്നും എൻ്റെ ഫാമിലി മെമ്പേഴ്സോ പണം ഹാൻഡിൽ ചെയ്യോ, ഞാൻ പോലും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഞങ്ങളുടെ സിനറ്റ് സെക്രട്ടറിക്ക് വന്നാൽ ഇത്രയും വലിയ ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനത്ത് അതിലെ ഇതുവരെ ഞാൻ ചെക്ക് ഒപ്പിടുകയോ പണം കൈകാര്യം എൻ്റെ റിലേറ്റീവ്സ് ആരും ഞങ്ങളുടെ അവിടെ 10-40 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈനാൻസിലോ റെസ്പോൺസിബിൾ പൊസിഷനിലോ 33 ഡൈസുള്ള തിരുമേനിമാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ചുമ്മാതെ പറഞ്ഞുണ്ടാക്കിയത്.